ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. എബ്രായയിൽ വ എല്ലഹ് ഷമോത്ത് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം പേരുകളാവിത് എന്നാണ്. ആ വാക്കു ചുരുക്കി ഷമോത്ത് എന്നും വിളിക്കുന്നു. പേരുകൾ എന്നാണ് ആ വാക്കിനർത്ഥം. സെപ്റ്റുവജന്റാണ് പുറപ്പാടെന്ന പേര് വിഷയാടിസ്ഥാനത്തിൽ നൽകിയത്. ഉൽപ്പത്തി ആരംഭങ്ങളുടെ പുസ്തകവും പുറപ്പാട് വീണ്ടെടുപ്പിന്റെ പുസ്തകവുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്ന് വലിയ പ്രവചനങ്ങൾ പുറപ്പാടിൽ നിറവേറിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേൽ മിസ്രയീമിൽ ഒരു വലിയ ജാതിയാകും. ഉൽപ്പത്തി 46:3. രണ്ട്, ഇസ്രായേല്യർ മിസ്രയീമിൽ 400 വർഷം പ്രവാസികളായിരുന്നു, ആ ദേശക്കാരെ സേവിക്കും. ഉൽപ്പത്തി 15:13. മൂന്ന്, ദൈവം മിസ്രയീമിനെ വിധിക്കും. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. ഉൽപ്പത്തി 15:14. തൻ്റെ മരണക്കിടക്കയിൽ യോസേഫിന് പുറപ്പാടിൻ്റെ പ്രത്യാശയുണ്ടായിരുന്നു. ഉൽപ്പത്തി 50:24-25 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം ഇസ്രായേൽ ജനത്തെ മിസ്രയീമി അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ദൈവാധിപത്യ ഭരണത്തിൽ വിധേയപ്പെടുത്തുന്ന ചരിത്രം നൽകുകയാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം. ഇസ്രായേൽ മക്കളുടെ അപ്രതീക്ഷിതമായ വർദ്ധനവിനെ വിവരിച്ചുകൊണ്ട് ഈ പുസ്തകം ആരംഭിക്കുകയാണ്. കഠിനമായി പീഡിപ്പിക്കപ്പെട്ട ജനം ദൈവത്തോട് നിലവിളിക്കുകയും മോശ മുഖാന്തരം ദൈവം അവരെ വിടുവിക്കുകയും ചെയ്യുന്നു. ചെങ്കടൽ കടന്ന് ജനം സീനായി പർവ്വതത്തിൽ എത്തി. അവിടെ വച്ച് ദൈവം അവരുമായി നിയമം ചെയ്ത് അവർക്ക് ന്യായപ്രമാണം നൽകി. തുടർന്ന് ദൈവനിവാസമായ സമാഗമന കൂടാരത്തിൻ്റെ പണിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. സമാഗമന കൂടാരത്തിൻ്റെ സ്ഥാപനത്തോടുകൂടി പുറപ്പാട് പുസ്തകം അവസാനിക്കുകയാണ്. ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. പരമ്പരാഗതമായ വിശ്വാസമനുസരിച്ച് ഗ്രന്ഥകാരൻ മോശയാണ്. ആധുനിക പണ്ഡിതന്മാരിൽ പലരും ഇതിനെ അംഗീകരിക്കുന്നുമില്ല. BC 8 മുതൽ 2 വരെയുള്ള കാലയളവിൽ ഉണ്ടായ ചില രേഖകളുടെ സമാഹാരമാണ് ഗ്രന്ഥപഞ്ചകത്തിലെ മറ്റ് പുസ്തകങ്ങളോടൊപ്പം പുറപ്പാടും എന്ന് അവർ കരുതുന്നു. J. യാഹ്വിസ്റ്റിക്, E. എലോഹിസ്റ്റിക്, P. പ്രീസ്റ്റിലി, R. പ്രസാധകന്മാർ എന്നീ രേഖകളെ സമാഹരിച്ചതാണ് ഈ പുസ്തകം. ഈ ഖണ്ഡരേഖാ സിദ്ധാന്തത്തെ ന്യായീകരിക്കുവാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്യമാണ് ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കൂബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി, എന്നാൽ യഹൂവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. പുറപ്പാട് 6:3. ഇവിടെ ഒരു പുതുമയായി യഹോവയുടെ നാമം ചേർത്തിട്ടുള്ളതായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വാക്യത്തിന് 2 വ്യാഖ്യാനങ്ങളാകാം. ഇവിടെ യഹോവയുടെ നാമം സാധാരണ നിലയിൽ ഒരു പേർ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഗാംഭീര്യ സൂചകമായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ യഹോവയെന്ന നാമത്താൽ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തിയില്ലേ എന്ന് ചോദ്യരൂപത്തിലുള്ള ആവരണവാക്യമായി അത് മനസ്സിലാക്കുന്നതിലും തെറ്റില്ല. പ്രസ്തുത ചോദ്യത്തിൻ്റെ ഉത്തരം അതെ എന്നാണ്. പുരോഹിത മേധാവിത്വത്തിൻ്റെ സാധൂകരണത്തിനു വേണ്ടി പ്രസാധകന്മാർ തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളിൽ സ്വന്തം ഭാവനയ്ക്കനുസരണമായി മാറ്റങ്ങളും പരിഷ്കാരങ്ങളും വരുത്തി ക്രോഡീകരിച്ചു എന്ന് വിമർശകന്മാർ വാദിക്കുന്നു. എന്നാൽ ഈ വാദം കഴമ്പില്ലാത്തതുമാണ്. പൗരോഹിത്യ മേധാവിത്വ സ്ഥാപനത്തിന് സഹായകമോ അഭിമാനകരമോ അല്ലാത്ത പല വ്യക്തി ചരിത്രങ്ങളും സംഭവങ്ങളും പുറപ്പാടിലുണ്ട്. മഹാപുരോഹിതനായ അഹരോനല്ല രാഷ്ട്രീയ നായകനായ മോശയാണ് ഗ്രന്ഥത്തിലെ വീരപുരുഷൻ. അഹരോന്റെ നേതൃത്വത്തിൽ ജനം കാളക്കുട്ടിയെ ആരാധിച്ചത് ഇതിൽ വർണ്ണിച്ചിട്ടുമുണ്ട്. അഹരോൻ കാട്ടിയ മറ്റ് അബദ്ധങ്ങളും പുറപ്പാടിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിലെ ആഭ്യന്തരമായ തെളിവുകൾ മോശയുടെ കർത്തൃത്വത്തിന് ഉപോൽബലകമാണ്. യോശുവയുടെ കാലത്ത് തന്നെ ന്യായപ്രമാണ പുസ്തകം ഉണ്ടായിരുന്നു. Joshua 8:34. മോശയുടെ കർത്തൃത്വത്തെ ക്രിസ്തുവും അംഗീകരിച്ചിരുന്നു. ഗ്രന്ഥപഞ്ചകത്തിലെ മറ്റു പുസ്തകങ്ങളിൽ എന്ന പോലെ ലിഖിതവും വാചികവുമായ
രേഖകളെ മോശെ ഇതിൻ്റെ രചനയ്ക്കും പ്രയോജനപ്പെടുത്തിയിരിക്കണം. പുസ്തകത്തിൻ്റെ ഐക്യം എഴുത്തുകാരൻ ഏകനാണെന്ന് വ്യക്തമാക്കുകയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? 1:1-12:36 ഇസ്രായേൽ മിസ്രയീമിലാണ്. 1:1-6 വംശാവലി പറയുന്നു. 1:7-22 മിസ്രയീമിലെ അടിമത്തത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. 2:1-10 മോശയുടെ ശൈശവകാലം. 2:11-4:26 മോശയുടെ ജീവചരിത്രമാണ്. 4:27-6:13 ഇസ്രായേല്യർക്ക് നേരിട്ട പീഡനത്തെക്കുറിച്ചുള്ള വിവരണമാണ്. 6:14-27 വംശാവലി വിവരണം. 6:28-7:25 മോശയും അഹരോനും ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നു. 8:1-11:10 മിസ്രയീമിലെ ബാധകളെക്കുറിച്ചുള്ള വിവരണമാണ്. 13:1-18:27 പുറപ്പാടും സീനായി പർവ്വതത്തിലേക്കുള്ള യാത്രയുടെ വിവരണവുമാണ്. 12:1-51 വാക്യങ്ങൾ പെസഹയും അവസാനത്തെ ബാധയും. 13:1-16 കടിഞ്ഞൂലിനെയും പുളിപ്പില്ലാത്ത അപ്പത്തെയും സംബന്ധിക്കുന്ന ചട്ടങ്ങളാണ്. പുറപ്പാട് പുസ്തകം 13:17-14:31 മിസ്രയീമിൽ നിന്നുള്ള പുറപ്പാടും ഫറവോന്റെ പിന്തുടരലും. 15:1-21 മോശയുടെ സങ്കീർത്തനമാണ്. 15:22-27 ശൂർ മരുഭൂമി. 16:1-36 സീൻ മരുഭൂമി. 17:1-16 രഫീദീമിലെ സംഭവങ്ങൾ. 18:1-27 യിത്രോ മോശയെ സന്ദർശിക്കുന്നു. 19:1-40:38 ഇസ്രായേലിയർ സീനായിയിൽ. 19:1-25 20:18-21 മോശെ സീനായിയിൽ. 20:1-17 പത്ത് കൽപ്പനകൾ. 20:22-23:33 ഉടമ്പടി പ്രമാണങ്ങൾ. 24:1-8 ഉടമ്പടിയുടെ സ്ഥിരീകരണം. 24:9-18 മോശെ സീനായ് പർവ്വതത്തിലേക്ക് മടങ്ങുന്നു. 25:1-31:17 സമാഗമന കൂടാരം, പൗരോഹിത്യം ഇവയെക്കുറിച്ചുള്ള വിശദീകരണമാണ്. 32:1-35 സ്വർണ കാളക്കുട്ടിയെക്കുറിച്ചുള്ള വിവരണം. 33:1-23 ഹോരേബിൽ വെച്ച് മോശെ ദൈവത്തെ കാണുന്നു. 34:1-35 നിയമം വീണ്ടും എഴുതുന്നു. 35:1-38:31 സമാഗമന കൂടാരം പണിയുന്നു. 39:1-43 വാക്യങ്ങൾ പുരോഹിത വസ്ത്രത്തെക്കുറിച്ചുള്ള വിവരണമാണ്. 40:1-38 സമാഗമന കൂടാര സ്ഥാപനമാണ്.